നമസ്കാരം. പണ്ടൊക്കെ പാടത്ത് പണി വരമ്പത്ത് കൂലിയായിരുന്നു. ഇപ്പോൾ പാടത്ത് പണി പാടത്ത് വെച്ച് തന്നെ കൂലിയാണ്. അതായത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ അല്ല കേട്ടോ. കോടിയേരി ബാലകൃഷ്ണൻ ആൾക്കാരെ വെട്ടിക്കൊല്ലുന്ന കാര്യത്തിലാണ് പറയുന്നത്. ആരെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ചെയ്യും, അതാണ് പറഞ്ഞത്. അത് കണ്ണൂർ രാഷ്ട്രീയ സംഘടനകളുടെ പശ്ചാത്തലത്തിലാണ് കോടിയേരി അത് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്നത് ആ പശ്ചാത്തലത്തിലല്ല. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതാണ് കറുപ്പർ കൂട്ടം. അതായത് അവിടുത്തെ യുക്തിവാദികളും കുറേ ഈ ആവശ്യമില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുന്ന കുറേ വിവരദോഷികൾ ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടമാണ് കറുപ്പർ കൂട്ടം. നമ്മളതിൻ്റെ സ്റ്റോറി വിശദമായി തന്നെ ചെയ്തിരുന്നു. ഈ കറുപ്പർ കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് കറുപ്പർ കൂട്ടത്തിൻ്റെ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരായി, അതായത് അദ്ദേഹത്തിൻ്റെ ആ ദൈവീക സങ്കല്പത്തിനും ആ വിശ്വാസങ്ങൾക്കുമൊക്കെ എതിരായി കറുപ്പർ കൂട്ടം രംഗത്ത് വന്നതും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായതും അതിന് ശക്തമായ തിരിച്ചടി അവിടുത്തെ ഹൈന്ദവ സമൂഹം നൽകിയതുമൊക്കെ നമ്മൾ വാർത്തകളായി കണ്ടതാണ്. ഈ ഒരു വാർത്തയും കാര്യങ്ങളും ഒക്കെ തന്നെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ സംപ്രേഷണം ചെയ്തത് തമിഴ്നാട്ടിലെ നെറ്റ്വർക്ക് 18 ചാനലായ ന്യൂസ് 18 തമിഴ്നാടാണ്. അപ്പോൾ അവിടുത്തെ ഈ ന്യൂസ് 18 തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഏത് മാധ്യമമായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കണം, നല്ല സാമ്പത്തിക സ്ഥിതിയോടെ അവിടുത്തെ ജീവനക്കാർക്കെല്ലാം ശമ്പളമൊക്കെ കൊടുത്ത് നല്ല ഉയർന്ന നിലവാരത്തോടെ പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഒരു മാധ്യമം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും ആഗ്രഹമുള്ളൂ. പക്ഷേ സംഭവിച്ചത് വേറെയാണ്. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ തൊട്ട് കളിച്ചപ്പോൾ ആണ്ടവനെ തൊട്ട് കളിച്ചാൽ ആട്ടി പതറും എന്നുള്ള കാര്യം ഇപ്പോൾ ന്യൂസ് 18 ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളവർക്ക് മനസ്സിലായി കാണും എന്ന് ധരിക്കുന്നു. എന്തായാലും തമിഴ്നാട്ടിലെ ന്യൂസ് 18 അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് എന്ന രീതിയിലൊരു റിപ്പോർട്ട് ചില മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് നോക്കാം. തമിഴ്നാട്ടിലെ കറുപ്പർ കൂട്ടത്തിൻ്റെ ഒത്താശയോടെ വേൽമുരുകനെ അപമാനിക്കാൻ നേതൃത്വം നൽകിയ ന്യൂസ് 18 തമിഴ് ചാനലിലെ എഡിറ്റർ രാജിവെച്ചതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിലുള്ള ചാനലിനെതിരെ വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് എഡിറ്ററായ എം ഗുണശേഖരൻ രാജിവെച്ചു എന്ന റിപ്പോർട്ട് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ രാജി മാനേജ്മെന്റ് എഴുതി വാങ്ങുകയായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. തമിഴ് ഹൈന്ദവരുടെ ആരാധനാപാത്രമായ വേൽമുരുകനെ അവഹേളിച്ച യുക്തിവാദ സംഘമായ കറുപ്പർ കൂട്ടം, ഇത് കറുപ്പർ കൂട്ടത്തിനെതിരെ തമിഴ്നാട്ടിലെങ്ങും പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ കറുപ്പർ കൂട്ടത്തിന് പിന്തുണ നൽകുന്ന സമീപനമാണ് ഈ ചാനൽ ന്യൂസ് 18 തമിഴ് സ്വീകരിച്ചത്. ഇതോടെ തമിഴ്നാട്ടിലെ ഹൈന്ദവർ ഒന്നടങ്കം ചാനലിനെതിരെ രംഗത്ത് വരികയും ബഹിഷ്കരണത്തിന് ആഹ്വാനം നൽകുകയുമായിരുന്നു എന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ചാനലിന് പരസ്യം നൽകിയ പ്രമുഖ കമ്പനികൾ പിന്മാറി. അതായത് ചാനലിൻ്റെ കോൺട്രാക്ട്, ചാനലുമായുള്ള പരസ്യത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കോൺട്രാക്ട് അവർ പിൻവലിച്ചു. ഇതോടെ ചാനലിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ന്യൂസ് 18 തമിഴ്നാട് ബാർക്ക് റേറ്റിംഗിൽ 5 സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഇതോടെയാണ് ഇപ്പോൾ എഡിറ്റർ രാജിവെക്കാൻ നിർബന്ധിതനായിരിക്കുന്നത്. ഇതിപ്പോൾ എഡിറ്ററുടെ കുഴപ്പമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ എഡിറ്റർ ആഹ്വാനം ചെയ്തിട്ടാണോ ഈ കറുപ്പർ കൂട്ടത്തിന് അനുകൂലമായി ന്യൂസ് 18 തമിഴ്നാട് തീരുമാനമെടുത്തത് എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും വളരെ മോശം സ്ഥിതിയിലാണ് ഈ ഒരു മാധ്യമം ന്യൂസ് 18 തമിഴ്നാട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ ഡൽഹിയിൽ ന്യൂസ് 18 മാനേജ്മെന്റിന് ഗുണശേഖരനും മാധ്യമപ്രവർത്തകർക്കുമെതിരെ ഹൈന്ദവ സംഘടനകൾ നിരവധി പരാതികൾ നൽകി. എഡിറ്ററും ചാനലിലെ ചില മാധ്യമപ്രവർത്തകരും പ്രത്യക്ഷമായും പരോക്ഷമായും ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനും അതുപോലെയുള്ള സംഘടനകൾക്കും പിന്തുണ നൽകുന്നുവെന്നും തങ്ങളുടെ ആരാധനാമൂർത്തികളെ അപമാനിക്കുകയാണെന്നും ഇവർ പരാതിപ്പെട്ടു. ഡൽഹിയിലെ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പരാതികൾ ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ ഹൈന്ദവ വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളുടെ അപ്പോസ്തലൻ രാമസ്വാമി നായ്ക്കർ അഥവാ പെരിയവരുടെ അനുയായികളാണ് കറുപ്പർ കൂട്ടം. വേൽമുരുകനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്കന്ദഷഷ്ടി കവച കീർത്തനത്തെ പരിഹസിച്ചാണ് തീവ്ര യുക്തിവാദി സംഘടനയായ കറുപ്പർ കൂട്ടം വീഡിയോ പുറത്തിറക്കിയത്. ഇതേ തുടർന്ന് തമിഴ് ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായി നിന്ന് ഈ ഒരു പ്രതിഷേധത്തെ, ഈ ഒരു താന്തോന്നിത്തരത്തെ നേരിടുകയായിരുന്നു. കറുപ്പർ കൂട്ടം യൂട്യൂബ് ചാനലിൻ്റെ ചെന്നൈ ഓഫീസ് പോലീസ് പൂട്ടി. സാക്ഷാൽ ശ്രീ മുരുകൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച സ്കന്ദഷഷ്ടി നാളിൽ തന്നെയാണ് അവഹേളന വീഡിയോ കറുപ്പർ കൂട്ടം പുറത്തിറക്കിയത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തത്വമയി ന്യൂസും അന്ന് നൽകിയതാണ്. വേലെടുത്ത മുരുകൻ ശൂരപത്മാസുരനെ 2 കഷ്ണമാക്കി, 1 കഷ്ണം സഞ്ചരിക്കാനുള്ള മയിലാക്കി മാറ്റുകയായിരുന്നു. മറ്റേ കഷ്ണം കോഴിയാക്കി സ്വന്തം കൊടിയിൽ തൂക്കിയെന്നാണ് ഐതിഹ്യം. ഹൈന്ദവ ദേവതാ സങ്കല്പങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമെതിരെ നടക്കുന്ന ആസൂത്രിത ആക്രമണങ്ങളുടെ ഭാഗമാണ് കറുപ്പർ കൂട്ടത്തിൻ്റെ നടപടിയെന്ന് BJP അടക്കമുള്ള സംഘടനകൾ അന്ന് ആരോപിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ ആണ്ടവൻ പണികൊടുത്തത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ കൂടി ചേർന്നാണ് പണികൊടുത്തിരിക്കുന്നത്. അത് ആണ്ടവൻ ജനങ്ങളിലൂടെ കൊടുത്തതാണ് എന്ന വിശ്വാസം തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ ചില ചെന്നൈയിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അതായത് കോടിക്കണക്കിന് രൂപ പരസ്യം നൽകിയിരുന്ന പരസ്യദാതാക്കൾ ന്യൂസ് 18 പരസ്യങ്ങളൊക്കെ പിൻവലിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ ഈ ഗുണശേഖരൻ എന്ന അതിൻ്റെ എഡിറ്റർക്കെതിരെ പരാതിയുണ്ട്. അദ്ദേഹത്തെ നിർബന്ധിച്ച് മാനേജ്മെൻറ്റിനെ രാജിവെപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും കറുപ്പർ കൂട്ടത്തിന് പിന്തുണ കൊടുത്തത് കൊണ്ട് ന്യൂസ് 18 പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല, ദോഷം മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു ഗുണവും ഉണ്ടാകാതെ ബാർക്ക് റേറ്റിംഗിലും താഴ്ന്ന പരസ്യങ്ങളും ലഭിക്കാതെ വളരെ അധികം പ്രതിസന്ധിയിലാണ് ഈ മാധ്യമം എന്ന വളരെ വേദനിപ്പിക്കുന്ന റിപ്പോർട്ട്. ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമ്മളും വേദനിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയായാലും ആ
ഭഗവാൻ മുരുകനെ അവഹേളിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ വേൽമുരുകനെ ഇകഴ്ത്താനുമുള്ള പരിഹസിക്കാനുമുള്ള ഈ കറുപ്പർ കൂട്ടത്തിൻ്റെ ആ ഒരു വൃത്തികെട്ട ആ ശ്രമം എന്തൊക്കെയായാലും അവരുടെ നേതാക്കൾക്കുമൊക്കെ കാര്യം മനസ്സിലായി തോന്നുന്നു. പിന്നീട് അങ്ങോട്ട് വലിയ ഒരു പ്രക്ഷോഭമോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. കാരണം തമിഴ് ജനത ഒറ്റക്കെട്ടായി നിന്ന് ഈ കറുപ്പർ കൂട്ടം എന്ന കറുത്ത മനസ്സുള്ള വൃത്തികെട്ട കൂട്ടത്തെ എതിർക്കുകയായിരുന്നു, ചവിട്ടി തോൽപ്പിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിലും നമ്മുടെ അനവധി സുഹൃത്തുക്കളും മലയാളികളും ഒക്കെയുണ്ട്, അവിടെ നിന്ന് അവർക്ക് പറഞ്ഞു കേൾക്കുന്നതാണ്. ഇപ്പോൾ കറുപ്പർ കൂട്ടമാണ് എന്ന ഒരു വാക്ക് എവിടെയെങ്കിലും ഒരു ജംഗ്ഷനിൽ കറുപ്പർ എന്നിൻ്റെ ക റു എന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അടി കിട്ടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഈ കറുപ്പർ കൂട്ടം എന്തായാലും കാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്യുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ഇവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളായാലും ജനങ്ങളായാലും അവിടുത്തെ പൊതുജനത നിങ്ങളെ തള്ളിക്കളയും തീർച്ചയായും. കാരണം മുരുകൻ, വേൽമുരുകൻ എന്നാൽ തമിഴ്നാട്ടുകാർക്ക് ഈശ്വരൻ മാത്രമല്ല, അവർക്കൊരു വികാരം കൂടിയാണത്. അവരുടെ ആ മനസ്സുകളിൽ എന്നും നിറയുന്ന ആ വേൽമുരുകൻ, ആ ഭഗവാന്റെ സങ്കല്പത്തെ അത്രയും കാര്യമായി തന്നെ ഭക്തിയോടെ ഭയഭക്തി ബഹുമാനത്തോടെ ആ തമിഴ് ജനത നെഞ്ചേറ്റിയിരിക്കുന്നു എന്ന കാര്യം ഇവർക്കറിയില്ലേ എന്തോ, നമുക്കറിയില്ല. എന്തൊക്കെയായാലും കറുപ്പർ കൂട്ടം പണി നിർത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം അവർക്ക് ഒത്താശ പാടിയ ചില മാധ്യമങ്ങളും ഉടൻ തന്നെ പണി നിർത്തേണ്ടി വരും എന്ന കാര്യം കൂടി ഇപ്പോൾ പ്രാദേശികമായി തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.